ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ അഭിഷേകാഗ്നി ശുശ്രൂഷകളിൽ വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്യും. രോഗികൾ പ്രതീക്ഷാനിർഭരമായ വിശ്വാസത്തോടെ യേശുവിനെ നാമം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അച്ഛന് പ്രത്യേകം അഭിവാദനം ചെയ്യുകയാണ്. ഓൾ ചിൽഡ്രൻ, പ്ലീസ് കം ടുഗദർ. നമുക്ക് ഒരുമിച്ച് ഈ സമയം വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യാം. അതും എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവം കൃപ വർഷിക്കും. വഴക്കോ കലഹമോ സമാധാനക്കേടോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ ഈ സമയം കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കൃപ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാനും അന്ധകാരപീഠകൾ കുടുംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും കർത്താവ് ഇടവരുത്തും. വചനപ്രഘോഷണ സമയത്ത് ദുഷ്ടപിശാചുകൾ വിട്ടുപോകും, ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകും, കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും, ആ പരിസര അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥനാപൂർവ്വം വചനം കേൾക്കുകയും ചെയ്യാം. ഇപ്പം ആരെങ്കിലും പരിസരത്തേക്കുണ്ടെങ്കിൽ എല്ലാവരും വിളിക്കുക. നമ്മൾ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്ക് മാക്സിമം സാധിക്കുന്നിടത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വചനം കേൾക്കാം. സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ഒന്ന് കുറച്ചു നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ് ഇത്. വലിയൊരു ഒരു തുറവയുടെ സമയമാണ്, അനോയിൻറ്റിങ് നമുക്ക് പകർന്നു തരുന്ന സമയമാണ്. സാധിക്കുന്ന ഒരു കൈ ഉയർത്താൻ പറ്റുന്ന ഒരു കൈകൾ ഉയർത്തുക. കൈകൾ ഉയർത്തി കുറച്ചു നേരം നമുക്ക് സ്തുതിക്കാം. അഭിഷേകത്തിന്റെ പുതുശക്തിയാർവാ അഭിഷേക നീ പുരുതരാകട്ടെ. പുതുശക്തിയാർവാ അഭിഷേക നീ പുരുതരാകട്ടെ. കൊടുങ്കാറ്റടിക്കും ആർവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, കൊടുങ്കാറ്റടിക്കും ആർവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയ, ഭൂമിയിളകും അഭിഷേക ശക്തിയ. പുതിയൊരു പുനർഗുസ്ത ദിനമാകട്ടെ,
അഭിഷേകത്തിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ, ഒരു ശക്തിയാ കുട്ടനുണർവാ അഭിഷേക നീയ കൂടുതലാകട്ടെ, ഒരു ശക്തിയാ കുട്ടനുണർവാ അഭിഷേക നീയ കൂടുതലാകട്ടെ, അഭിഷേക നീയ കൂടുതലാകട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ, ദയതോ നീ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാണോ എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ സഭയോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒന്നുകിൽ കർത്താവിനെ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ കർത്താവിനെ വേദനിപ്പിക്കും. അപ്പസ്തോല പ്രവർത്തനത്തിൽ 9:1-5 തിരുലിഖിതങ്ങൾ, അവിടെ സാവൂൾ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ അനുഭവം നമുക്കറിയാം. എന്നാലും ശരി, അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക, കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അറിയുന്ന കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. Acts 9:1-5, സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ വളരെ തീക്ഷ്ണമായി ജെറുസലേമിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായി സുവിശേഷത്തിന് സാക്ഷ്യം നൽകി. ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ വിശ്വാസത്തിലേക്ക് നിത്യജീവൻ്റെ വഴിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ പ്രദേശത്ത് എല്ലാവർക്കും ഭയങ്കര ആശങ്കയായി. ഒരുപാട് പേര് ഇവർക്കെതിരെ ഉയർന്നു, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ആയ യഹൂദന്മാർ. അതിലൊരാളായിരുന്നു സാവൂൾ എന്ന് പറഞ്ഞ വ്യക്തി, പിന്നീട് പൗലോസായി മാറിയ സാവൂൾ. ആ സാവൂളിന് ഈ ക്രിസ്ത്യാനികളെ കണ്ടാൽ കൊല്ലണം, അടിക്കണം, നശിപ്പിക്കണം എന്നുള്ളൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ വധഭീഷണി ഉയർന്നു, ഒരുപാട് പേരെ പിടിച്ചുകെട്ടി വലിച്ചഴച്ച് കൊണ്ടുവരികയാണ്. അത് വായിക്കുക. സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ഡമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അധികാരപത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഡമാസ്കസിൽ, ജെറുസലേമിൽ പരിസര യൂദയാലെല്ലാം പിടിച്ചുകെട്ടി, മാത്രമല്ല സിറിയയിൽ പോയി, സിറിയയിലെ ഡമാസ്കസിൽ നിന്ന് അവിടുത്തെ സിനഗോഗിൽ നിന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്ന സ്ത്രീ പുരുഷന്മാരെ പിടിച്ചുകെട്ടി വലിച്ചടച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ഡമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ നിപതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂൾ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന വിശ്വാസികളെ മർദ്ദിച്ചു.
വിശ്വാസികളെ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചില്ല. ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ക്രിസ്തു മാർഗത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന സ്ത്രീ പുരുഷന്മാരെ ബന്ധനസ്ഥരാക്കി, അവരെ വലിച്ചഴച്ചു, അവരെ സിനഗോഗുകളിലേക്ക് കൊണ്ടുവന്നു, അവരെ മർദ്ദിച്ചു, അവരെ ദൂഷണം പറഞ്ഞു, അവരെ ഒരുപാട് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു. യേശു പറയുകയാണ്, സൗൾ സൗൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചുറ്റിലുമുള്ള വിശ്വാസികളെ ദുഷിക്കുമ്പോൾ, നമ്മുടെ ചുറ്റിലുമുള്ള സഭയെ ദുഷിക്കുമ്പോൾ, സഭയോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പതിക്കുന്ന ചാട്ടവാറടി പോലെയാണ്. സഭയോട് ചെയ്യുന്ന ഓരോ കാര്യവും യേശു ക്രിസ്തുവിനെ പീഡിപ്പിക്കുകയാണ്. നാം ചെയ്യുന്ന വാക്കുകളും ദൂഷണങ്ങളും നിന്ദനങ്ങളും കുറ്റാരോപണങ്ങളും ഒരുപാട് വേദന സഭയിലെ ഒരു വിശ്വാസിയെ വേദനിപ്പിക്കുന്ന ഏത് കാര്യവും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ടാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകളും പ്രവൃത്തികളും വഴി എത്രയോ വിശ്വാസികളാണ് വേദനയുടെ നടുവിലിരിക്കുന്നത്. എത്രയോ വിശ്വാസികളുടെ ഹൃദയമാണ് കലങ്ങിയിരിക്കുന്നത്, സങ്കടപ്പെട്ടിരിക്കുന്നത്. സഭയ്ക്കെതിരെ നമ്മൾ ദൂഷണം പറയുമ്പോൾ, സഭയെ നമ്മൾ ദുഷിക്കുമ്പോൾ, സഭയുടെ അല്ലെങ്കിൽ വിശ്വാസികളെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് നാം കാരണമാകുന്ന നാം കൊടുക്കുന്ന വേദന യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള വേദനയാണ്. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന സ്വരം നമ്മുടെ കാതുകളിൽ മുഴങ്ങാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങൾ കർത്താവിൻ്റെ സഭയെ ഉപദ്രവിക്കുകയും വേദനയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ സ്വരം ഉറപ്പായിട്ട് കർത്താവ് നമ്മൾ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പള്ളിയിൽ പോകുന്ന ഒരാളെ തടയുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ഒരാളെ അപമാനിക്കുമ്പോൾ, വിശ്വാസത്തെ ദുഷിക്കുമ്പോൾ, വിശുദ്ധ കൂദാശകളെ ചവിട്ടിമതിക്കുമ്പോൾ, കുംഭസാരത്തെ ദുഷിക്കുമ്പോൾ, കുർബാനയെക്കുറിച്ച് അവിശ്വാസം പറഞ്ഞു പരത്തുമ്പോൾ, വൈദികരെ ദുഷിക്കുമ്പോൾ, സഭയെ അപമാനിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെയാണ് അപമാനം. അന്ന് പീലാത്തോസിൻ്റെ വീട്ടിൽ ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടും ശരീരത്തിൽ തകർക്കപ്പെട്ടും ശരീരം മുഴുവനും മുറിവേറ്റ് നിന്ന യേശുവിൻ്റെ അതേ ഒരു വേദന ഇന്ന് നാം ഇന്ന് യേശുവിന് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കണം, നമ്മുടെ ജീവിത അന്തസ് വെച്ചിട്ട് നമ്മൾ യേശുവിനെ സന്തോഷിപ്പിക്കുന്നവനാണോ യേശുവിനെ വേദനിപ്പിക്കുന്നവനാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയോട് ചെയ്യുന്ന ഓരോ കാര്യവും ഇന്നും യേശുവിനെയും സ്വർഗത്തെയും പരിശുദ്ധ അമ്മയെയും വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് 1947 അന്ന് ആ സ്പ്രിംഗ് സീസണിൽ ഒരു ദിവസം ഇറ്റലിയിലെ ആൽപ്സ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മോണ്ടിച്ചേറി എന്ന് പറയുന്ന ഒരു പർവ്വതനിര ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു നേഴ്സിന് 1947 പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാവ് അന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവിൻ്റെ ഹൃദയത്തിൽ 3 വാളുകൾ തറയ്ക്കപ്പെട്ട അവസ്ഥയിലാണ് മാതാവ് കാണപ്പെട്ടത്. കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകിക്കൊണ്ടിരുന്നു. അധികം മാതാവ് സംസാരിച്ചില്ല, ഏതാനും വാക്കുകൾ മാത്രം. 3 വാള് തറയ്ക്കപ്പെട്ട മാതാവ്, അതാണ് റോസ മിസ്റ്റിക്ക മാതാവ്. നിങ്ങൾക്കറിയാം റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ ചരിത്രവും, റോസ മിസ്റ്റിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ട് എന്തിനു വേണ്ടിയാണെന്ന്. ഈ 3 വാളുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു നേഴ്സിനാണ് പ്രത്യക്ഷപ്പെട്ടത്, ആ നേഴ്സിന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 1-ാമത്തെ വാള്, ആദ്യത്തെ വാളിൻ്റെ അർത്ഥം ഇതാണ്, ദ ലോസ് ഓഫ് വൊക്കേഷൻസ് ആസ് എ പ്രീസ്റ്റ് ഓർ മങ്ക്. ദ പ്രീസ്റ്റ് ആൻഡ് നൺസ് ഹൂ ഗിവ് അപ്പ് ദർ വൊക്കേഷൻസ്. ദൈവവിളി ഉപേക്ഷിച്ചു പോയ വൈദികര് സിസ്റ്റേഴ്സ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, എങ്ങനെയാണ് നമ്മൾ സഭയെ പീഡിപ്പിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഇതാ പറയുകയാണ്, ഒരു വൈദികന് ദൈവവിളി ഉണ്ടായിട്ട് ആ വൈദികൻ ഉണർവോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയോ ദൈവത്തിൻ്റെ സഭയെ ശുശ്രൂഷിക്കുകയോ ചെയ്യാതെ അത് പല കാരണങ്ങൾ കൊണ്ട് ദൈവവിളി ഉപേക്ഷിച്ച് തൻ്റെ ഇഷ്ടത്തിന് പോവുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു റവറൻ സിസ്റ്റർ, ആ സിസ്റ്റർ ദൈവവിളി ഉണ്ടായിരിക്കെ അത് വേണ്ടാന്ന് വെച്ച് ദൈവവിളി ഉപേക്ഷിച്ച് പോവുക, അത് ഒരുപക്ഷെ സിസ്റ്റർ തന്നെ ഉണ്ടായ ക്രൈസിസ് വഴിയാകാം. അല്ലെങ്കിൽ നമ്മൾ സിസ്റ്ററിനെ വിഷമിപ്പിച്ചത് കൊണ്ടോ, നമ്മൾ ആ വൈദികനെ വിഷമിപ്പിച്ചത് കൊണ്ടോ ആ വൈദികൻ ദൈവവിളി ഉപേക്ഷിച്ച് പോകാം. മാതാവ് പറയുകയാണ്, മാതാവിൻ്റെ ചങ്കിൽ കുത്തിയിറക്കിയ വാള് പോലെ ആ ഒരു സംഭവം മാതാവിനെ വേദനിപ്പിക്കുന്നുണ്ട്. ചങ്കിൽ കുത്തിയിറക്കിയൊരു വാള് പോലെയാണ് ദ ലോസ്റ്റ് വൊക്കേഷൻസ്. ദൈവവിളി ഒരു വൈദിക വിദ്യാർത്ഥിയെ ഞാനും നിങ്ങളും അപമാനിച്ചു, അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തി, പോകണ്ടെന്ന് പറഞ്ഞു, ആ വൈദിക വിദ്യാർത്ഥി വൈദിക വർണ്ണം നിർത്തിയാൽ മാതാവിൻ്റെ ചങ്കിലൊരു വാള് കുത്തിയിറക്കിയതുപോലെ വേദനയാണ് മാതാവ് അനുഭവിക്കുന്നത്. ഇതുതന്നെയാണ് യേശുവിൻ്റെ വേദന.
പീലാത്തോസിന് മുമ്പിൽ ചമ്മട്ടിയടികളാലും താടിമീശകളെല്ലാം വലിച്ചു പറിക്കപ്പെട്ട അവസ്ഥയിലും ശരീരം മുഴുവനും ചമ്മട്ടികൾ കൊണ്ട് കൊളുത്തി വലിച്ച് അസ്ഥിയിൽ നിന്ന് മാംസമെല്ലാം പറിച്ചെടുത്ത അവസ്ഥ നിൽക്കുന്ന ചമ്മട്ടിയുടെ യേശുവിനെ പോലെ ഇന്നും ഈശോ വേദനിക്കുകയാണ്. ഇന്നും പരിശുദ്ധ മാതാ വേദനിക്കുകയാണ്. രണ്ടാമത്തെ വാളിൻ്റെ അർത്ഥം പ്രീസ്റ്റ്സ് മങ്ക്സ് ആൻഡ് നൺസ് ഹൂ ലിവ് ഇൻ ഡെഡ്ലി സിൻ, മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികർ, സിസ്റ്റേഴ്സ് മങ്ക്സ് സന്യാസികൾ, ദ അൺവേർത്തി സെലിബ്രേഷൻ ഓഫ് ഹോളി മാസ് ആൻഡ് കമ്മ്യൂണിയൻ അൺവേർത്തിലി റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനകളും വിശുദ്ധ കൂദാശകളും അയോഗ്യതയോടെ അർപ്പിക്കുക, അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഇന്ന് സഭയെ നമ്മളിന്ന് കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു വലിയ മണ്ഡലമാണത്. ഒരുക്കം ഇല്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക, അനുതാപമേ തോന്നുന്നില്ല, വിശുദ്ധിക്ക് വേണ്ടി ദാഹം തോന്നുന്നില്ല, ഈശോയുടെ ഒത്തിരി സ്നേഹം തോന്നുന്നില്ല. പക്ഷേ നമ്മൾ പള്ളിയിലെല്ലാം ചെയ്യും, നമ്മൾ ദൈവത്തിൻ്റെ എല്ലാം. അങ്ങനെ ദോസ് ഹു ലിവ് ഇൻ ഡെഡ്ലി സിൻ, മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികർ, മാരക പാപത്തിൽ ജീവിക്കുന്ന നൺസ്, മാരക പാപത്തിൽ ജീവിക്കുന്ന മങ്ക്സ്, മാരക പാപത്തിൽ ജീവിക്കുന്ന ഫെയ്ത്ത്ഫുൾ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ സഭ. മാരകപാപത്തിൽ വിശുദ്ധ കാര്യങ്ങൾ വ്യാപരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സഭയിൽ നമ്മൾ മാരകപാപത്തിരിക്കുമ്പോൾ ഇത് മാതാവിൻ്റെ ചങ്കിൽ കുത്തിയിറക്കിയ ഒരു വാള് പോലെ പരിശുദ്ധ അമ്മയെ വേദനിപ്പിക്കുന്നു, അത് യേശുവിനെ വേദനിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ വാളിൻ്റെ അർത്ഥം പ്രീസ്റ്റ്സ് ആൻഡ് മങ്ക്സ് ഹു കമ്മിറ്റ് ദ ട്രിസൺ ഓഫ് ജൂഡാസ് വൈൽ ഗിവിങ് അപ്പ് ദെയർ വൊക്കേഷൻ ദേ ഓഫൺ ലൂസ് ഓൾസോ ദർ ഫെയ്ത്ത് ദർ ഇറ്റേണൽ ബിയാറ്റിറ്റ്യൂഡ് ആൻഡ് ബിക്കം എനിമീസ് ഓഫ് ദി ചർച്ച്. അതായത് ദൈവവിളി ഉപേക്ഷിച്ചു പോയ വൈദികരും സിസ്റ്റേഴ്സും സഭയുടെ ശത്രുക്കളോട് ചേർന്ന് സഭയെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു അന്തരീക്ഷം ഇന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം, നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം സഭയെ വേദനിപ്പിക്കുന്ന ഇങ്ങനെയുള്ള വൈദികരുണ്ട്, സഭയെ വേദനിപ്പിക്കുന്ന ദൈവവിളി ഉപേക്ഷിച്ചു പോയ വൈദികരുണ്ട്, ദൈവവിളി ഉപേക്ഷിച്ചു പോയ സിസ്റ്റേഴ്സുണ്ട്. ഈ ദൈവവിളിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വൈദിക വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ സന്യാസ വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ റെവറൻസ് സിസ്റ്ററായി ഇരുന്നു കൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം ലംഘിക്കാനും കർത്താവിൻ്റെ സഭയിൽ എല്ലാ തരത്തിലുള്ള വിശ്വാസ വഴികൾ ഉപേക്ഷിക്കാനും തന്നിഷ്ടം ജീവിക്കാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദോസ് ഹൂ കമ്മിറ്റ് ദ ട്രിസൺ ഓഫ് ജൂഡാസ്, സഭയുടെ ശത്രുക്കളോട് ചേർന്ന് സഭയെ നശിപ്പിക്കാൻ വേണ്ടി മാതാവിൻ്റെ ചങ്കിൽ കുത്തിയിറക്കിയ വാള് നൽകുന്ന വേദന പോലുള്ള വേദനയാണ് ആ ഒരു വിശ്വാസി, ആ ഒരു വൈദികൻ, ആ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാവ് ദൈവത്തിന് പ്രദാനം ചെയ്ത് അത്രയും വേദനയാണ് കർത്താവായ ഈശോ അനുഭവിക്കുന്നത്, പരിശുദ്ധ അമ്മ അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നവനാണോ കർത്താവിന് വേദന കൊടുക്കുന്നവനാണോ? ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നവനാണോ കർത്താവിന് വേദന കൊടുക്കുന്നവനാണോ? ഒരു റെവറൻസ് സിസ്റ്റർ എന്ന നിലയിൽ ഞാൻ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നവനാണോ ഞാൻ കർത്താവിന് വേദന കൊടുക്കുന്നവനാണോ? നാം ഗൗരവത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഈ COVID-19 ബാധിച്ച് പല അവസ്ഥകളിലൂടെ ലോകത്തിലെ ഓരോ കുടുംബങ്ങളും ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ മണ്ഡലത്തിൽ ഒരുപക്ഷെ വിജയാപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ചിലർ കൂടുതൽ തീക്ഷ്ണത പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കൂടുതൽ കർത്താവിനോട് അടുത്തിട്ടുണ്ട്, കൂടുതൽ കർത്താവിനെ അനുഭവിക്കുന്നവരായി മാറിയിട്ടുണ്ട്. എന്നാൽ പ്രിയ മക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങൾ ആത്മാർത്ഥം ഒന്ന് ചിന്തിച്ച് നോക്കണം. ഹൃദയത്തിൽ നിന്ന് വിശ്വാസം മങ്ങിപ്പോയോ? ഗുരുദാസക ജീവിതത്തിൽ നിന്ന് ഹൃദയം അകന്നുപോയോ? കർത്താവിനോടുള്ള പ്രാർത്ഥിക്കാനുള്ള തീക്ഷ്ണത കുറഞ്ഞ സന്ധ്യാപ്രാർത്ഥന ഇല്ലാതായോ? ദൈവിക കാര്യങ്ങളോട് പുച്ഛവും നിന്ദയും കൂടെ കൂടെ വായിൽ നിന്ന് വരാൻ തുടങ്ങിയോ? ദൂഷണവും പരിഹാസവും വായിൽ നിന്ന് വരാൻ തുടങ്ങിയോ? ഇത് അരൂപിയാണ് കുടുംബത്തിൽ ശക്തി പ്രാപിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 3-4 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് ഹഗായി chapter 1 verses 3 and 4, അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഹഗായി പ്രവാചകന് ദൈവം ഒരു അരുളപ്പാട് കൊടുക്കുകയാണ്. അരുളപ്പാട് കൊട്ടിയ ഹഗായി ദൈവത്തിൻ്റെ അരുളപ്പാട് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അപ്പോൾ ഹഗായി പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തു. ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ല, ഇത് സ്വർഗത്തിൻ്റെ വാക്കാണ്, ഇത് സ്വർഗത്തിൻ്റെ ഒരു ചോദ്യമാണ്. ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ള സമയമാണോ?
എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം മാത്രം നോക്കുക. സഭയ്ക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊരു ഫീലിംഗ് ഇല്ലാത്ത അവസ്ഥയായിട്ടുണ്ടോ? നമ്മളൊരു ആത്മീയ നാശത്തിലാണ്. നമുക്ക് ചുറ്റും നമ്മുടെ ഇടവകകളിലും നമ്മുടെ രൂപതകളിലും നമ്മുടെ വിശ്വാസ സമൂഹങ്ങളിലും ഒരുപാട് പേരുടെ വിശുദ്ധി നഷ്ടപ്പെട്ട്, പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ഉണർവ് നഷ്ടപ്പെട്ട്, വിശ്വാസ അപജയം സംഭവിക്കുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ലേ? സഭയ്ക്കെതിരെ വരുന്ന പലതരത്തിലുള്ള വിശ്വാസത്തിനെതിരെ വരുന്ന വിപത്തുകളിൽ അതിനെ നേരിടാൻ ഒരു ഉണർവും അതിനോട് ഒന്നിക്കാനൊരു ആഗ്രഹവും തോന്നാതെ നമ്മൾ വെറും മന്ദോഷത്തിലേക്ക് വീണുപോയോ? ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ ഈ ആലയം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തെക്കുറിച്ചാണ്. ഒരു കല്ലും മണ്ണും കൊണ്ടിരിക്കുന്ന ആലയത്തെക്കുറിച്ച് പോലും നമുക്ക് തീഷ്ണത ഇല്ലെങ്കിൽ കർത്താവ് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തിരുസഭ കർത്താവിൻ്റെ ആലയമല്ലേ? ജീവിക്കുന്ന കർത്താവിൻ്റെ ആലയമല്ലേ തിരുസഭ? യേശുക്രിസ്തു മൂലക്കല്ലും സ്ലിഹന്മാർ അടിത്തറയുമായ ഈ അതിൻ്റെ മുകളിൽ പണിയപ്പെട്ടിരിക്കുന്ന മന്ദിരമല്ലേ സഭ? വിത്ത് ലിവിങ് സ്റ്റോൺസ്, സജീവ ശിലകൾ കൊണ്ട് പണിയപ്പെട്ട ആലയമല്ലേ തിരുസഭ? ഞാനും നിങ്ങളും വിശ്വാസികളാകുന്ന സജീവ ജീവനുള്ള കല്ലുകൾ കൊണ്ട്, സജീവ ശിലകൾ കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഈ ആലയത്തിലെ കല്ലുകൾ ചിതറിക്കിടക്കുമ്പോൾ നമുക്ക് വേദന വേണ്ടേ? നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കർത്താവ് കാണുന്നില്ല? കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഭാരം തോന്നുന്നില്ലേ? നിങ്ങൾക്ക് സുഖമായി വസിക്കാനുള്ള സമയമാണോ ഇത്? വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ, സ്വർണം എങ്ങനെ വാങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ നിറമാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ. വിശുദ്ധ മന്ദിരം അവിടെ ജെറുസലേമിനെ കുറിച്ചാണ്, പക്ഷേ കർത്താവ് ഇന്ന് ദ ലിവിങ് സ്റ്റോൺസ് അത് സഭയാണ്. വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ നാൽക്കവലക്കൽ കല്ലുകൾ വഴിക്കവലക്കൽ ചിതറിക്കിടക്കുന്നു, ചിതറിക്കിടക്കുകയാണ്. ഒരുപാട് പേര് മദ്യ പല തരത്തിലുള്ള അവസ്ഥകളിൽ, സിയോൻ്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെയും പൊന്നിൻ്റെയും വിലയുള്ളവർ കുശവൻ്റെ കരവേലയായ കളിമൺ പാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ? അങ്ങനെ കർത്താവിൻ്റെ അമൂല്യരായ മക്കൾ, വിശ്വാസത്തിൻ്റെ കൃപ നിറഞ്ഞവർ, പ്രാർത്ഥനാ അഭിഷേകം നിറഞ്ഞവർ, ശുശ്രൂഷ കൃപകൾ നിറഞ്ഞവർ, ദൈവം തിരഞ്ഞെടുത്തവർ, ഉണർവിൻ്റെ അഭിഷേകത്തിൽ കർത്താവ് കൊണ്ടുവന്നവർ, കളിമൺ പാത്രങ്ങൾ പോലെ നാൽക്കവലകളിൽ ചിതറിക്കിടക്കുന്നു. പറഞ്ഞാൽ വിശ്വാസത്താൽ, വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നൊരവസ്ഥ, ചിതറിക്കപ്പെട്ടൊരവസ്ഥ. ഈ അവസ്ഥയിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ നിലപാട് എന്താണ് എന്നിപ്പോൾ ഒന്ന് പരിശോധിക്കുക. ഞാനും നിങ്ങളും അവിശ്വാസികളോടും, നിരീശ്വര എന്ന് പറഞ്ഞ ദൈവം നഷ്ടപ്പെട്ട ദൈവമില്ലാത്ത ജനതയോടും ചേർന്ന് ദൂഷണത്തിലും അപവാദത്തിലും നിന്ദനത്തിലും മുഴുകുന്ന വ്യക്തികളാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും എനിക്ക് പ്രവർത്തിക്കണം, കർത്താവിൻ്റെ സഭയെ ഉണർത്തണം, എല്ലാവരും ഒരുമിച്ച് കൂടണം, ഇതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം തോന്നുന്നൊരു ഹൃദയമാണോ? ഒരു ഫ്രഞ്ച് വനിത എന്ന് പറഞ്ഞൊരു മിസ്റ്റിക്കാണ്, ഗബ്രിയേലി ബോർസിസ് എന്നാണ്. ഗബ്രിയേലി ബോർസിസ്, ആ ഗബ്രിയേലി ബോർസിസ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വനിത, ഒരു ആ മിസ്റ്റിക്കിന് ഈശോ പലപ്പോഴും പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഇത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ആത്മമിത്രം എന്നൊരു പുസ്തകം, അതായത് ഹീ ആൻഡ് ഐ എന്നൊരു പുസ്തകം ഇംഗ്ലീഷിലുണ്ട്. ഗബ്രിയേൽ ബോർസിസ് ഫ്രഞ്ച് വനിതയാണ്, ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഹീ ആൻഡ് ഐ, മലയാളത്തിൽ ആത്മമിത്രമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പുസ്തകം ഗബ്രിയേലി ബോർസിസിൻ്റെ ഉണ്ട്. ആ പുസ്തകത്തിൽ ഈ ബോർസിസും ഈശോയും തമ്മിലുള്ള സംസാരത്തിൽ ഈശോ ഒരു കാര്യം ഗബ്രിയേലി ബോർസിസിനോട് പറയുന്നുണ്ട്. നമുക്ക് ആത്മാക്കൾക്ക് വേണ്ടി സ്നേഹമുണ്ടാകുമ്പോൾ, നമുക്ക് ചുറ്റുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, അത് ഈശോയെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് ഈശോ സംസാരിച്ചതിൻ്റെ സാരാംശം. പാപികളെ രക്ഷിക്കാനുള്ള നിൻ്റെ ആഗ്രഹം കാണുമ്പോൾ ഗെത്സെമൻ തോട്ടത്തിലെ എൻ്റെ വേദന ഞാൻ മറക്കുന്നു, ഈശോ വിശുദ്ധ ഗബ്രിയേൽ ബോർസിസിനോട് പറയുകയാണ്. പാപികളോടുള്ള നിൻ്റെ സ്നേഹം, നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതിൻ്റെ ആഗ്രഹം, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നിൻ്റെ അതിയായ ദാഹം കാണുമ്പോൾ ഗെത്സെമൻ തോട്ടത്തിലെ എൻ്റെ വേദന ഞാൻ, നീ എന്നെ ആശ്വസിപ്പിക്കുന്നു, എൻ്റെ വേദന ഞാൻ മറ, നീ എന്നെ ആശ്വസിപ്പിക്കുന്നു, ഈശോ വെളിപ്പെടുത്തുകയാണ്. നിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം നീ എനിക്ക് തരുമ്പോൾ യൂദാസിൻ്റെ വെറുപ്പും അത്യാഗ്രഹവും ഞാൻ മറക്കുന്നു, യൂദാസിൻ്റെ വഞ്ചന ഞാൻ മറക്കുന്നു. നിൻ്റെ സ്നേഹം ഞാൻ ദർശിക്കുമ്പോൾ യൂദാസിൻ്റെ വഞ്ചന ഞാൻ മറക്കുന്നു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾക്ക് ചുറ്റുമുള്ള പാപികളോടുള്ള സ്നേഹം, അവരെ രക്ഷിക്കാൻ വേണ്ട ആഗ്രഹം, ഇത് വരികയാണ്. ഇന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഈശോയെ ആശ്വസിപ്പിക്കുന്നവരും ഈശോയെ സന്തോഷിപ്പിക്കുന്നവരുമാണ്. നമ്മൾ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ മുട്ടുകുന്തി കൈകൾ വിരിച്ച് ലോകത്തിലെ പാപികളുടെ മാനസാന്തരം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അപ്പുറത്ത് മാറിയിരുന്ന് എന്താ ദ ട്രസൺ ഓഫ് ജൂഡാസ് എന്ന് പറഞ്ഞാൽ സഭാ ശത്രുക്കളോട് ചേർന്ന് സഭയെ ദുഷിക്കുകയും സഭയെ അപമാനിക്കുകയും സഭയെ ചവിട്ടിമതിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അന്ന് സാവൂളിനോട് കർത്താവ് ചോദിച്ചതുപോലെ പറയുന്നത്, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഈ അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണരേണ്ട ഒരു അരൂപിയുണ്ട്. അത് പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത്യർക്ക് രണ്ടാം ലേഖനത്തിൽ 11:28 തിരുലിഖിതം, 2 Corinthians 11:28, ഇവയ്ക്കെല്ലാം പുറമേ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നെ അലട്ടി, പൗലോസ് അപ്പോസ്തലൻ പറയും, അദ്ദേഹം ജയിലിലും അദ്ദേഹം പല പീഡനങ്ങളുടെ നടുവിൽ കടന്നു പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല മുഖ്യമായി ചിന്തിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ എന്നെ അലട്ടുന്ന എൻ്റെ ഏറ്റവും വലിയ ഹൃദയവേദന സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഹൃദയഭാരം എന്നെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അരൂപി നമുക്ക് കിട്ടട്ടെ. നമുക്കിപ്പോൾ ദിവ്യകാരനെ വെച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാനും നിങ്ങൾ അലസരായിരിക്കുമ്പോൾ സഭയിൽ എന്ത് നടന്നാലും അത് നമ്മളെ ബാധിക്കുന്നില്ല, ഇന്ന് നമുക്ക് സങ്കടം തോന്നുന്നില്ല, വിഷമം തോന്നുന്നില്ല, ഹൃദയഭാരം വരുത്തുന്നില്ല, നമ്മൾ വലിയ ആത്മാവ് നിശ്ചലമായി പോയ അവസ്ഥയിലാണ്. നമ്മുടെ അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിശ്ചലമായി പോയ അവസ്ഥയിലാണ്. എന്നാൽ ചുറ്റുവട്ടത്ത് പലരും ആത്മീയമായി തളരുമ്പോൾ എൻ്റെ കർത്താവിന് മുമ്പിൽ ഞാൻ മുട്ടുമടക്കി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അവർക്ക് വേണ്ടി ഉപവാസം എടുക്കുമ്പോൾ, സഭ ഉണരാൻ വേണ്ടി ഞാൻ കൈ കുറക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കർത്താവിനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ്. ഞാൻ നിൻ്റെ സ്നേഹം കാണുമ്പോൾ യൂദാസിൻ്റെ വഞ്ചന ഞാൻ മറക്കുന്നെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ ഒരു ഇടപെടൽ നമുക്ക് ഓർമ്മിക്കാം. ഈ സമയം കർത്താവിനോട് അനുഗ്രഹം ചോദിക്കുക, ദൈവമേ എന്നെ ഉണർത്തണമേ, എൻ്റെ ഇപ്പോഴും മന്ദത മരവ് മാറ്റി എനിക്ക് മറ്റുള്ളവരെ ഉണർത്താൻ വേണ്ടി കൃപ തരണമേ കർത്താവേ, കർത്താവേ കൃപ തരണമേ. കൈകൾ ഉയർത്തി സ്തുതിക്കാം. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ ആത്മാവാലെന്നെ, ഉണർത്തണമേ ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ ആത്മാവാലെന്നെ, ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. ഞാൻ ഉണർന്നാലെ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഈ സമയം മുട്ടമ്മേൽ നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനാണ് നമ്മളുറപ്പ് ഈ സമയം ദിവ്യകാരുണ്യ ആശീർവാദം നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്നെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരെ അനുഗ്രഹിക്കണമേ, വിശ്വാസ ജ്വലനം നൽകണമേ. ഉറക്കെ സ്തുതിക്കുന്നു, കർത്താവേ ഇപ്പോൾ രോഗികളെ സുഖപ്പെടുത്തണമേ, തളർന്ന മക്കളെ വീണ്ടും അഭിഷേകം ചെയ്യണമേ, വീണ്ടും വിശ്വാസ കൃപകൾ നൽകണമേ, ഉണർവിന്റെ അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ, കൈകൾ ഉയർത്തി സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൻ ഉണരും. ഞാൻ ഉണർന്നാലൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഞാൻ ഉണർന്നാലൻ ദേശമുണരും,
ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ.